ولو نشاء لمسخناهم على مكانتهم فما استطاعوا مضيا ولا يرجعون ولو نشاء نعم ഉദ്ദേശിച്ചിരുന്നു എങ്കിൽ ഈ കാല നിങ്ങൾക്ക് തരാതെ നിങ്ങൾ വെറും ഒരു ഇറച്ചി കഷ്ണമായി പടക്കാൻ എനിക്ക് കഴിയുമായിരുന്നു അങ്ങനെ നിൽക്കാനും എടുക്കാനോ പിടിക്കാനോ ഒന്നും കഴിയാതെ അള്ളാഹു നിങ്ങൾക്ക് പരീക്ഷണം തരുമായിരുന്നുവല്ലോ അതൊന്നും സംഭവിച്ചില്ലല്ലോ അള്ളാഹു നിങ്ങൾക്ക് തന്നത് അധ്വാനിക്കാനാണ് നിങ്ങൾക്ക് കണ്ണു തന്നത് പഠിക്കാനാണ് അമലും ഇൽമും അമലും വേണം ഗായത്തുൽ ഇൽമി അത്തഖ്വ ഗായത്തുൽ ഇൽമി അത്തൗഹീദ് വഗായത്തുൽ അമലി അത്തഖ്വ നമ്മളുടെ പഠനം വന്നു ചേരുന്ന ഏറ്റവും അവസാനത്തെ പഠനം എത്തിച്ചേരേണ്ടത് തൗഹീദിലേക്കാണ് നമ്മുടെ കർമ്മങ്ങളിൽ ഏറ്റവും വലിയ അമൽ എന്ന് പറയുന്നത് ഗായത്തുൽ അമലി അത്തഖ്വ നമ്മൾ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കലാണ് ചെയ്യുന്ന ഏറ്റവും വലിയ അമൽ എന്ന് പറഞ്ഞാൽ അതാണ് അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കലാണ് അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ നമ്മുടെ കൈകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു നമ്മുടെ കൈകളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന നന്മകൾ ഒന്ന് കൃഷി ചെയ്യാനാണ് ഒരു ചെടി നട്ട് നമ്മുടെ റൂമിലൊക്കെ ചിലപ്പോ ചില ചില ചെടികളുണ്ട് ലൈവ് ചെടികൾ പ്ലാസ്റ്റിക് അല്ല ലൈവിന് വെല്ലുന്ന പ്ലാസ്റ്റിക്കുള്ള കാലമാണ് ഇപ്പോ നനച്ചു കൊടുത്തിട്ട് നമ്മൾ വളർത്തുന്ന ചെടികൾ നമ്മുടെ വിൻഡോസിലോ അല്ലെങ്കിൽ പുറത്തോ ബാൽക്കണിയിലൊക്കെ വെച്ചിട്ട് ഒരു ചെടി വളർത്തുന്നത് പഴമൃഗങ്ങൾ ഉണ്ടാകുന്നത് നമ്മളൊരു ചെറിയ അടുക്കള കൃഷി നടത്തുകയാണ് അതൊക്കെ ഭയങ്കര കൂലിയാണ് മൻ ഖറസ മാ മിൻ മുസ്ലിമിൻ യഗ്രിസ് ഖർസൻ ഇല്ലാ കാന മാ ഉഖില മിൻഹു ലഹു സദഖ ഏതെങ്കിലും ഒരാൾ ഒരു ചെടി നടുകയും ആ ചെടിയിൽ നിന്ന് ആരൊക്കെ തിന്നുപോകുന്നുണ്ടോ അതൊക്കെ ഇയാൾക്ക് സദഖയാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മാവ് അല്ലെങ്കിൽ ഒരു നല്ല രസമുള്ള ഒരു പഴമുണ്ടാകുന്ന ഏതെങ്കിലും ഒരു ഒരു മരം നിങ്ങൾ നട്ടുപിടിപ്പിച്ചു നാട്ടില് ഇങ്ങോട്ട് വന്നു ഡോറൊക്കെ ലോക്ക് ചെയ്ത് പോകുന്നതാണ് ഒരുപാട് മാങ്ങുണ്ടായത് കണ്ടിട്ടുണ്ട് പിന്നെ നോക്കുമ്പോൾ ഒന്നും കാണില്ല ഒക്കെ നാട്ടുകാർ പറിച്ചുകൊണ്ടിട്ടുണ്ട് ഒരു കുഴപ്പമില്ല അതൊക്കെ സദഖ ചെയ്ത് കൂലി കിട്ടും ഒക്കെ സദഖയാണ് ഫിമീസാൻ ഹസനാത്തി നന്മയുടെ ഹസനാത്തിലേക്ക് കിട്ടും വമാ സുരിഖ മിൻഹു സദഖ അതിൽ നിന്ന് മോഷ്ടിക്കപ്പെടുന്നതും സദഖയാണ് നിങ്ങൾ ഉണ്ടാക്കിയ ചെടിയിൽ നിന്ന് നഷ്ടപ്പെടുന്നത് ആരെങ്കിലും തിന്നുപോകുന്നത് പക്ഷികളോ മൃഗങ്ങളോ തിന്നുന്നത് മനുഷ്യരായാലും തരക്കേടില്ല പിന്നെ മോഷ്ടിക്കപ്പെടുന്നത് വമാ അകല സബ്ഉ ഫഹുവ ലഹു സദഖ ഇനി വല്ല വൈൽഡ് അനിമൽസ് വന്നിട്ട് അറ്റാക്ക് ചെയ്തിട്ട് നശിപ്പിക്കാൻ തിന്നുകളയാൻ അതിനും കൂലിയാണ് വമാ അകലത്തു തുയൂർ ഫഹുവ ലഹു സദഖ പക്ഷികൾ വന്നു തിന്നാലും അത് സദഖയാണ് വലാ യർസഉഹു അഹദുൻ കാൻ ലഹു സദഖ എന്തെങ്കിലും ഒരു നഷ്ടം ആരെല്ലാം വരുത്തി വെക്കുന്നുണ്ടോ അതിനെല്ലാം പകരം അല്ലാഹു തആല സദഖയുടെ കൂലി കൊടുക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പോ കൈകൊണ്ട് പ്ലാന്റ് ചെയ്യുക ഖിയാമത്ത് നാളെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ ഖിയാമത്ത് നാളെ സംഭവിക്കുമ്പോ നിങ്ങളുടെ കയ്യിൽ വഫി യദി അഹദിഹിം ഫസീല കയ്യിൽ ഒരു ചെടി ഉണ്ടെങ്കിൽ അത് നട്ടുവെച്ചിട്ട് പോയാൽ മതി ഖിയാമത്ത് നാളെ നടക്കുകയാണ് ആയിക്കോട്ടെ എന്നാലും അതൊന്ന് നട്ടുവെച്ചിട്ട് പോകണം നിങ്ങൾ നടാൻ ഉദ്ദേശിച്ച നിങ്ങളുടെ കയ്യിലെ ആ ചെറിയ ആ ഒരു പ്ലാന്റ് നിങ്ങൾ നടാതെ പോവരുതേ എന്ന് പറഞ്ഞിട്ടുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പൊ നമ്മൾ എന്ത് തിരക്കാണെങ്കിലും കുറച്ച് പ്ലാൻ ചെയ്യണം നമ്മളൊക്കെ പ്ലാന്റേഷനെ കുറിച്ച് ഗോയിങ് ഗ്രീൻ അല്ലേ ഗോ ഗ്രീൻ എന്നൊക്കെ പറഞ്ഞ് നല്ല നല്ല ലോഗോസാണ് അത് ഏറ്റവും കൂടുതൽ ചെയ്യേണ്ടത് മുസ്ലിമീങ്ങളാണ് നമ്മളാണ് ഏറ്റവും കൂടുതൽ ചെടികൾ വെക്കേണ്ടത് നമ്മളാണ് ഏറ്റവും കൂടുതൽ ഗ്രീനറി സൂക്ഷിക്കേണ്ടത് നമ്മളാണ് ട്രീസ് കട്ട് ഡൗൺ ചെയ്യുന്നതിനെതിരെ അല്ലെങ്കിൽ റെയിൻ നമ്മുടെ ഫോറസ്റ്റ് ഫയറിനെതിരെ ഒക്കെ പ്രവർത്തിക്കേണ്ടത് നമ്മളാണ് കാരണം നമ്മുടെ ശരിയാത്താണ് ഖിയാമത്ത് നാളെ നടക്കുകയാണെങ്കിൽ പോലും ചെടി കയ്യിൽ വെച്ചിട്ട് നിൽക്കുമ്പോഴാ ഖിയാമത്തിന്റെ സൽസലത്തിൽ വരുന്നത് അത് നട്ടുവെച്ചിട്ട് പോയാൽ മതി എന്നിട്ട് നീ ഒരുങ്ങിക്കോ കിളിമൊക്കെ ചൊല്ലി കടന്നോ എന്ത് ചെയ്യാ ഇത് നട്ടിട്ട് പോയാൽ മതി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പോ കൈകൊണ്ട് ചെയ്യുന്ന വലിയൊരു അമൽ എന്താണ് ഇതാണ് പിന്നെ ഭാര്യ ഭർത്താക്കന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കൈകൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അമൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഒരു ഹദീസ് അലാ ഖബറുക്കും ബിനിസായിക്കും മിൻ അഹ്ലിൽ ജന്ന സ്വർഗത്തിലേക്ക് വരുന്ന നിങ്ങളുടെ പെണ്ണുങ്ങളെ പറ്റി ഞാൻ പറഞ്ഞിരട്ടെ എന്നർത്ഥം എല്ലാ പെണ്ണുങ്ങളും സ്വർഗത്തിൽ വരൂല എന്നാ സ്വർഗത്തിലേക്ക് വരാൻ പോകുന്ന ഭാര്യമാർ അവരാരാണെന്ന് അറിയോ അൽ വദൂദ് അൽ വലൂദ് അൽ ഊദ് അല്ലതി ഇദാ ളിമത് ഖാലത് ഹാദിഹി യദീ ഫീ യദിക ലാ അദൂഖു ഗംലൻ ഹത്താ തർളാ നിങ്ങളുടെ ഭാര്യമാരിൽ ഏറ്റവും നല്ല ഭാര്യമാർ അൽ വദൂദ് നല്ല സ്നേഹമുള്ളവളാണ് നല്ല സ്നേഹമുള്ളവൾ അൽ വലൂദ് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുന്നവൾ അൽ ഊദ് അല്ലതി ഇദാ ളിമത് അവള് നല്ല സൗമ്യശീലയുള്ളവളാണ് ശീലമുള്ളവളാണ് അവൾ ആക്രമിക്കപ്പെട്ടാൽ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കയ്യിലാണ് മിസ്റ്റേക്ക് അവളുടെ ഭാഗം ശരിയാണ്
അങ്ങനെയായാൽ പോലും അവൾ പറയും ഹാദിഹി യദി ഫി യദിക, എന്റെ കൈ നിങ്ങളുടെ കയ്യിൽ ഇരിക്കട്ടെ. ലാ അദൂഖു ഗംളൻ ഹത്താ തർളാ, നിങ്ങളുടെ പൊരുത്തം എനിക്ക് കിട്ടണവരെ ഞാൻ ഉറങ്ങൂല, എനിക്ക് ഉറക്കം മധുരം വരില്ല എന്ന് പറഞ്ഞ് കയ്യിൽ വെച്ച് മസ്ലഹത്തായി തീരുന്ന പെണ്ണ് സ്വർഗത്തിലേക്ക് വരുന്ന പെണ്ണാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എങ്ങനെ അവളുടെ പക്ഷത്താണ് നന്മ, അവളുടെ പക്ഷത്താണ് ന്യായം കിടക്കുന്നത്, നിങ്ങളാണ് മിസ്റ്റേക്ക് ചെയ്തത്, എന്നിട്ട് പോലും അവൾ വന്ന് പറയാണ് പിന്നെ നമ്മൾ തമ്മിൽ നന്നാവണം, ഈ വെറുപ്പ് പറ്റില്ല, അതുകൊണ്ട് എന്റെ കൈതാ നിങ്ങളുടെ കയ്യിലിരിക്കട്ടെ, നിങ്ങളുടെ പൊരുത്തം തരുന്നവരെ എനിക്ക് ഉറങ്ങാൻ കഴിയില്ല എന്ന് പറയുന്ന പെണ്ണ് നിങ്ങളോടൊപ്പം സ്വർഗത്തിൽ വരുന്ന പെണ്ണാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പെണ്ണ് കട്ടാത്തോട് വിചാരിക്കും റബ്ബേ ഇങ്ങനത്തെ ഒരു പെണ്ണ് കിട്ടിയാൽ മതിയായിരുന്നു, കെട്ടിയാ വിചാരിക്കും പന്നാര പഠിച്ചാനെ ഇതൊക്കെ എന്റെ പെണ്ണ് പറയോ, ഏന്നോളി അള്ളാഹു നല്ല ഹൈറാക്കി തരട്ടെ. കുറെ കുടുംബ പ്രശ്നങ്ങളൊക്കെ ഈ വിട്ടുവീഴ്ചകളൊക്കെ ഇല്ലെങ്കിൽ എങ്ങനെയാ ജീവിച്ചു പോവുക? അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു തആല അൻഹു അവരുടെ മുമ്പിൽ കേസ് വന്നപ്പോ ബഹുമാനപ്പെട്ടവർ പറയാ, ഞാനും ഉമ്മ അബ്ദുല്ല, എന്റെ അബ്ദുല്ലയുടെ ഉമ്മ എന്ന് പറഞ്ഞ ഭാര്യ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു അഹമ്മദ് തങ്ങളുടെ മോനാണ്, ഞാനും ഉമ്മ അബ്ദുല്ലയും 20 സന 20 കൊല്ലം ഞങ്ങൾ ജീവിച്ചു, ഒരിക്കൽ പോലും ഞങ്ങൾക്ക് ദേഷ്യപ്പെടേണ്ടി വന്നിട്ടില്ല. അതെങ്ങനെയാന്ന് ചോദിച്ചു, 20 കൊല്ലം നമ്മൾ 2 മാസം ലീവിൽ പോയാൽ വരെ എന്നതെല്ലാം കൂടാതെ പോരാൻ പറ്റണില്ല, എങ്ങനെ 20 കൊല്ലം നിങ്ങൾ എങ്ങനെ ജീവിച്ചു? അപ്പൊ പറഞ്ഞു, ഒന്നുമില്ല, എനിക്ക് ദേഷ്യപ്പെട്ടാൽ അവൾ എന്നെ തണുപ്പിക്കും, അവള് ദേഷ്യപ്പെട്ടാൽ ഞാൻ ഓളം തണുപ്പിക്കും, ഇതല്ലാതെ ജീവിച്ചു പോകാൻ പറ്റൂലല്ലോ. അങ്ങനെ ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നമല്ല, 20 കൊല്ലം ഞങ്ങൾ ജീവിച്ചു എന്ന് അഭിമാനത്തോടുകൂടെ പറഞ്ഞു അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു തആലാ. ഉമർ റളിയല്ലാഹു മുമ്പിലേക്ക് ഒരാൾ വന്നിട്ട് പറഞ്ഞു, എന്റെ പെണ്ണിനെ തലാക്ക് ചൊല്ലണം, എന്തേ ഓൾ എന്നെ സ്നേഹിക്കണില്ല, ഞങ്ങൾ തമ്മിൽ എപ്പോഴും കുഴപ്പമാണ്. അക്കുല്ലുൽ ബുയൂത്തി ബുനിയ അലൽ ഹുബ്ബി, എല്ലാ വീട്ടിലും സ്നേഹം ഉണ്ടെന്ന എന്റെ വിചാരം, എല്ലാ വീട്ടിലും സ്നേഹം ഉണ്ടെന്ന വിചാരം, അങ്ങനെ ഇങ്ങനെയൊക്കെ തന്നെയാ പോവുക, ഇങ്ങനെയൊക്കെ തന്നെയാണ് കുടുംബജീവിതം. മറ്റേത് പ്രേമം, അതൊക്കെ കുറച്ചു നാൾക്ക് അതിന് ആവശ്യമുള്ളൂ, അത് കാര്യത്തിൽ കടന്ന അതാണ് പ്രേമം നടക്കണം, ഭയങ്കര റൊമാൻസാണ്, കല്യാണം തന്നെ വേണമെന്നൊക്കെ ഉറപ്പ്, കല്യാണം കഴിഞ്ഞാൽ തുടങ്ങിയ പ്രശ്നം, അതുവരെ ഭയങ്കര റൊമാൻറ്റിക്കാണ്. അങ്ങനെയാണ് സ്വന്തം ഭാര്യയുമായുള്ള ആ ഒരു ഇടപെടലല്ല നമ്മൾ മറ്റുള്ളൊരു അന്യാളിനോട് തോന്നുന്നത്, അത് സ്വന്തം ആളാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ആ മാനസിക നില മാറി, പിന്നെ അങ്ങനെ പെണ്ണുങ്ങളൊക്കെ ഒളിച്ചോടുന്ന കെട്ടാൻ അങ്ങനെ ഉണ്ടാവുക, മറ്റവന്റെ വർത്താൻ കേൾക്കുമ്പോൾ വല്ലാതെ വീണു, പഠിച്ചോനെ എന്റെ പൊന്നാര ഭർത്താവ് ഇത്രയും കാലം എന്നോട് ഇത്ര നല്ല വർത്താനം പറഞ്ഞിട്ടില്ലല്ലോ, ഓനീ വർത്താനം പറയുകയാണെങ്കിൽ 2 ദിവസത്തിന്റെ ആവശ്യമുള്ളൂ, അത് കഴിഞ്ഞാൽ ഓൻ വേറെ പോവും, അതുകൊണ്ട് നല്ല വർത്താനം പറയും. ഒരുമിച്ച് ജീവിക്കുമ്പോൾ ഈ റൊമാൻസ് ഒന്നും നടക്കൂല, നമ്മുടെ ജീവിതത്തിന്റെ പച്ചയായ യാഥാർത്ഥ്യങ്ങളിലേക്ക് പ്രവേശിക്കുമ്പോൾ അതങ്ങോട്ട് മനസ്സിലാക്കുക. ഇങ്ങനെ അക്കുല്ലുൽ ബുയൂത്ത് ബുനിയ അലൽ ഹുബ്ബി, എല്ലാ വീടുകളും സ്നേഹത്തിലാണെന്ന് എന്റെ വിചാരം അല്ല, കുറെ അങ്ങോട്ടും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, അതൊക്കെ സഹിച്ചും പുറത്തും ജീവിച്ചു പോവേണ്ടവരാണ് നമ്മളെന്ന് പഠിപ്പിക്കുകയാണ് ഉമർ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു. അപ്പോ ഇങ്ങനെ കൈവെക്കുന്ന ആ കൈ അള്ളാഹുവിന് പൊരുത്തമുള്ള കൈയാണ്, ഭാര്യയെ ഭർത്താവിന്റെ കയ്യിൽ ഒന്ന് വെക്കാൻ ഭർത്താവിന് കൂലിയുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി പറയാ, ഇന്നക ലൻ തുൻഫിഖ നഫഖതൻ തബ്തഗി ബിഹാ വജ്ഹല്ലാ ഇല്ലാ ഉജിർത ബിഹാ, അള്ളാഹുവിന്റെ പൊരുത്തം ഉപയോഗിച്ച് ഉദ്ദേശിച്ചുകൊണ്ട് എന്ത് കൊടുത്താലും നിനക്ക് കൂലിയുണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിന്റെ പൊരുത്തം ഉദ്ദേശിച്ച് കൊടുക്കുകയാണ്, അതിനൊക്കെ കൂലിയുണ്ട്. ഹത്താ മാ തജഅലു ഫീ ഫിം ഫീ ഫിംറാറ്റിക, നിന്റെ ഭാര്യയുടെ വായയിലേക്ക് നീ ഭക്ഷണം വെച്ചു കൊടുത്താൽ അതിനു പോലും നിനക്ക് കൂലിയുണ്ടെന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഭക്ഷണം കഴിക്കുകയാണ്, എന്ത് ചെയ്യാ, ഒരു ഭക്ഷണം, അത് മുതിർന്ന വലിയ മക്കളെ മുമ്പിൽ ചെയ്യണ്ട, അല്ലെങ്കിൽ സ്വന്തം ഉമ്മാനും മാപ്പാന്റെ മുമ്പിൽ ഇതൊന്നും അറിയാത്ത ഉമ്മാരും മാപ്പാരുണ്ട്, നമ്മളെ പഴയ നിലയിൽ കഴിഞ്ഞു പോകുന്ന ആൾക്കാർ, ഓർക്ക് ഇതൊക്കെ ഭയങ്കര ഇതായിരിക്കും, ഓഹ് അവന്റെ ഒരു പ്രേമം എന്നൊക്കെ പറഞ്ഞു ചിലപ്പോ അല്ലേ. അപ്പൊ അതിന് നിൽക്കേണ്ട സാഹചര്യം കിട്ടുകയാണെങ്കിൽ എല്ലാ ഉരുളിയും വാങ്ങി കൊടുക്കണം എന്നല്ലേ പറഞ്ഞതിന്റെ അർത്ഥം, ഒന്ന് മതി ബാക്കിങ്ങൾ കഴിച്ചോളൂ, നിങ്ങൾക്ക് കഴിക്കാൻ നേരം ഉണ്ടാവോ, ഒരു ഉരുൾ എന്ത് ചെയ്യാ ആ സുന്നത്തിന് വേണ്ടിയിട്ട് ആ ഭർത്താവ് വെച്ചു കൊടുക്കുക, അത് ഭർത്താവിന് കൂലിയാണ്. എന്തെന്നറിയോ, മനസ്സുകൾ തമ്മിലൊക്കെ ഒരു 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 നൈർമല്യം വരാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതിനുപോലും കൂലിയുണ്ട്. അപ്പോ കൈകൊണ്ട് ചെയ്യുന്ന ഒരു അമലാണത്.